ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ക്രിഷ് ഹാർട്സ് എന്നാക്കിയിട്ടുണ്ട്. ഇനി ആരും തപ്പിപ്പോകുമ്പോൾ പേര് മാറിപ്പോണ്ട. ഓക്കെ, തപ്പാൻ മാത്രം ആൾക്കാരൊന്നില്ലെന്നറിയാം എങ്കിലും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടെൻത്തിൻ്റെ ഹിസ്റ്ററി സെക്കൻഡ് ചാപ്റ്ററാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തിൻ്റെയും ചരിത്രമായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. ഈ പാഠത്തിൽ നമുക്ക് ഫാസിസം, നാസിസം, ഹിറ്റ്ലർ, അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്കിതിൽ പഠിക്കാം. പഠിക്കാവുന്നതിലുപരി നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, ഇതിൽ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, അന്ന് അവിടെയുള്ള ജനങ്ങൾ അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരുന്ന ജനങ്ങൾ അനുഭവിച്ചിരുന്ന കഷ്ടതകൾ, അതെല്ലാം നമുക്ക് വളരെ ഭംഗിയായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതാണതിൻ്റെ ഈ ഒരു പാഠത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് അതെങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോയേക്കാം അല്ലേ. സോ വെൽക്കം ടു വീഡിയോ. നമുക്കിനി ഒട്ടും അധികം ആവശ്യമില്ലാത്ത സംസാരിച്ച് സമയം കളയണ്ടേ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഫസ്റ്റ് നമുക്കൊരു ചോദ്യമാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന മാപ്പിൻ്റെ ബോർഡർ ലൈൻസ് എല്ലാം എന്തുകൊണ്ടാണ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നതെന്നാണ്. ഈ കാണിച്ചിരിക്കുന്ന മാപ്പ് ആഫ്രിക്കയുടെയാണ് കേട്ടോ. 1914 ആഫ്രിക്കയുടെ ആ ഒരു മാപ്പാണ്, ആ ഒരു ബോർഡർ ലൈൻസാണ് ഇപ്പം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബോർഡർ ലൈൻസിൽ എന്തുകൊണ്ടാണത് സ്ട്രെയിറ്റ് ലൈൻസ് ആയത് എന്നാണ് ഫസ്റ്റ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം വേണമെങ്കിൽ ഞാൻ തന്നെ പറയാം അല്ലേ. അപ്പോൾ എന്താണ് ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആഫ്രിക്കയിൽ പ്രകൃതി വിഭവങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസിന് വേണ്ടി എത്തിയ നമ്മുടെ യൂറോപ്യൻസ്, അവർക്കിടയിലെ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, അവരുടെ ഇടയിൽ തന്നെ ഒരു എഗ്രിമെൻ്റ് അവരുണ്ടാക്കി. ഓക്കെ, അതായത് എന്താ, ഈ ഒരു ആഫ്രിക്ക എന്ന പോർഷനെ അവർ നല്ല സ്ട്രെയിറ്റ് ലൈൻസ് ആക്കിയിട്ട് അങ്ങനെ വേർതിരിച്ചു. അങ്ങനെ ഇന്നന്ന ഭാഗം ഇന്നന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ട് സിമ്പിളായിട്ട് അവർ വേർതിരിക്കുകയാണ് ചെയ്തത്. ഓക്കെ, പക്ഷേ ഇതിനാൽ കഷ്ടപ്പെട്ട ആഫ്രിക്കയിലെ അവിടുത്തെ എന്താ പറയുക ആളുകളാണ് ബാക്കിയുള്ളത് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മുടെ പാഠം ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ എല്ലാ വിപ്ലവങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അമേരിക്കയിൽ പോയി, ചൈനയിൽ പോയി, റഷ്യയിൽ പോയി, ലാറ്റിൻ അമേരിക്കയിൽ പോയി, അതുപോലെ ഫ്രാൻസിലും പോയി. ആഫ്രിക്കയിൽ നമ്മൾ പോയില്ലല്ലോ. അപ്പോൾ നമുക്കൊന്ന് ആഫ്രിക്ക വരെ ഒന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാഠത്തിലോട്ട് ഇപ്പോഴാണ് നമ്മൾ പാഠത്തിലോട്ട് പോകുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ നേരത്തെ കണ്ടത്. ഈ മാപ്പ് നമ്മൾ ഇവിടെ നിർത്തുന്നു. ഇനി നമ്മൾ ശരിക്കും നമ്മുടെ പാഠത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, നമ്മൾ മുമ്പുള്ള ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും 18-ാമത്തെ നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ കൊട്ടിപ്പുറപ്പെട്ട വ്യാവസായിക വിപ്ലവം, അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് ആ ഒരു വിപ്ലവം പതുക്കെ പതുക്കെ യൂറോപ്പിൽ മൊത്തം പടരാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വിപ്ലവം പടരാൻ തുടങ്ങിയപ്പോൾ അവിടെയുള്ള ക്യാപിറ്റലിസ്റ്റുകൾ അല്ലെങ്കിൽ മുതലാളികൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഫാക്ടറികളിൽ കൂടുതൽ പൈസ അല്ലെങ്കിൽ കൂടുതൽ മൂലധനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തും കൂടി, ഉൽപ്പാദനവും കൂടി അല്ലെങ്കിൽ പ്രൊഡക്ഷനും വർദ്ധിച്ചു. ഇത് എന്തിന് കാരണമാക്കി, അവിടെ ഒരു വൻ ലാഭത്തിന് കാരണമായി. ഈ ഒരു വ്യവസ്ഥ, അതായത് ഉൽപ്പാദനവും വിതരണവും എല്ലാം മുതലാളിമാരുടെ ആ ഒരു കൺട്രോളിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് ലാഭവർധന മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഈ ഒരു സിസ്റ്റത്തെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇങ്ങനെയൊരു സാമ്പത്തിക വ്യവസ്ഥ, സമ്പദ് വ്യവസ്ഥയെ നമുക്ക് മുതലാളിത്തം എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. ക്യാപിറ്റലിസം, അതായത്
പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി മാത്രം, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം, ലാഭം കൂട്ടാൻ വേണ്ടി മാത്രം പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ വിതരണവും എല്ലാം മുതലാളിമാരുടെ ആ ഒരു കൺട്രോളിൽ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ എല്ലാ കാര്യവും മുതലാളിമാരുടെ, മൂലധനം ഇൻവെസ്റ്റ് ചെയ്യുന്നവരാരാണോ അവരാണ് എല്ലാം എന്ന് പറഞ്ഞ് വരുന്ന ആ ഒരു സമ്പദ് വ്യവസ്ഥയെയാണ് ക്യാപിറ്റലിസം അഥവാ മുതലാളിത്തം എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ, അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിലനിന്നുകൊണ്ടിരിക്കെ പല രാജ്യങ്ങളും അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ, അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ വിറ്റുപോകാവുന്നതിലും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫാക്ടറികളിൽ സൂക്ഷിക്കാവുന്നതിലും അധികം സാധനങ്ങൾ അവർ പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആഭ്യന്തര കമ്പോളത്തിൽ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നാട്ടിലെ മാർക്കറ്റ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റുകളിൽ അല്ലാണ്ട് തന്നെ അവർ പുറമേക്ക് ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കച്ചവട കമ്പോളം അവർ തിരയാൻ നിർബന്ധിതരായി. ഓക്കെ, അതായത് ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് ശരിയാവില്ല അല്ലേ, അപ്പോൾ അത് പുറമേ കൊണ്ടുപോയിട്ട് വിറ്റ് കഴിച്ചേ പറ്റുള്ളൂ എന്നൊരവസ്ഥയിലെത്തി പല രാജ്യങ്ങളും. ഓക്കെ, അപ്പോൾ അങ്ങനെ പല രാജ്യങ്ങളും പല പല മാർക്കറ്റുകൾ തേടിപ്പോയപ്പോൾ പല രാജ്യങ്ങൾക്കുമിടയിൽ ഒരു മത്സരത്തിന് ഇതൊരു കാരണമായിട്ട് മാറി. ഓക്കെ, നമ്മുടെ യൂറോപ്യൻസിന് ഓൾറെഡി ആദ്യമേ തന്നെ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലെല്ലാം കച്ചവട ബന്ധങ്ങളെല്ലാം ശക്തി ആർജിച്ചിരുന്നു. ഓക്കെ, അവിടെയൊക്കെ നല്ല ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയ ബലവും അതുപോലെ സൈനിക ശേഷിയും ഉപയോഗിച്ച് ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഈ രാജ്യങ്ങളെ സാമ്പത്തികമായിട്ടും അല്ലാതെയും, ഓക്കെ, സാമ്പത്തികമായിട്ടും അല്ലാതെയും നല്ലോണം ചൂഷണം ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കെ, അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ആയതുകൊണ്ട്, ഈ രാജ്യങ്ങളുമായിട്ട് അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ നിലനിന്നത് കൊണ്ട് നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലെ കോളനികളാക്കിയിട്ട് മാറ്റിയിരുന്നു ഈ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിനെയാണ്, ഈ ഒരു പ്രക്രിയയാണ് കോളനിവൽക്കരണം എന്ന് പിന്നീട് വിളിച്ചത്. ഓക്കെ, ഇതാണ് കോളനിവൽക്കരണം. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് പിന്നീട് എന്ത് സംഭവിച്ചു, പിന്നീട് അവർ ഇതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നതൊക്കെയാണ്. കോളനിവൽക്കരണത്തിന് ശേഷം പല തൊഴിലാളി സംഘടനകളും അവരുടെ വേതനം കൂട്ടിക്കിട്ടണമെന്ന് പറഞ്ഞിട്ട് നിരവധി സമരങ്ങൾക്കായിട്ട് അവർ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർക്ക് വേതനം കൂട്ടിക്കിട്ടുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഈ മുതലാളിമാരുടെ ആ ലാഭത്തിൽ നിന്ന് എന്തായാലും ഒരു കുറവ് വന്നല്ലോ അല്ലേ. ആ ഒരു പങ്കിൽ നിന്ന് ഇവരുടെ വേതനം കുറച്ച് കൂട്ടിക്കൊടുത്തപ്പോൾ ഇവരുടെ ലാഭത്തിൽ നിന്നുള്ള ആ ഒരു പങ്ക് എന്തായാലും കുറഞ്ഞു കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇവരെന്ത് ചെയ്തു, കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചു. അതിനായിട്ട് അവർ ആരെ തന്നെയാണ് കൂട്ടുപിടിച്ചത്, കോളനിയിലുള്ള കോളനി മേധാവികളെ തന്നെയാണ് കൂട്ടുപിടിച്ചത്. ഓക്കെ, നമ്മുടെ യൂറോപ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാജ്യമാണെന്നോ അവിടെയുള്ളത് ജനങ്ങളാണെന്നോ എന്നൊന്നുമില്ല, അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല. അവരെന്താണെന്നാണ് വിചാരിക്കുന്നത്, അവിടെ അതവരുടെ കോളനിയാണ്, അവർക്ക് അവിടെ നിന്നാണ് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങൾ കിട്ടുന്നത്, അവിടെ തന്നെയാണ് അവരുടെ കച്ചവട കമ്പോളം, അത് മാത്രമാണ് അവരുടെ കൺസെപ്റ്റ്, അല്ലെങ്കിൽ ആഫ്രിക്കനെ കുറിച്ചിട്ട് അവരുടെ ഒരു ആശയം അത് മാത്രമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, അവർക്ക് കൂടുതൽ ലാഭം മാത്രമേ വേണ്ടുള്ളൂ, അപ്പോൾ നമ്മുടെ കോളനി മേധാവികളെ ഇതിലേക്ക് വലിച്ചയക്കുകയാണ്. അപ്പോൾ കോളനി മേധാവികളും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മൂലധനം ഡെപ്പോസിറ്റ് ചെയ്യാൻ അവർ തയ്യാറാവുകയാണ്. അതിന് തയ്യാറാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്ന് കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ചീപ്പ് ലേബർ, തുച്ഛമായ എന്താ പറയുക, തൊഴിലാളി ലഭ്യത, അതായത് ചെറിയ വേതനത്തിൽ തന്നെ നമുക്ക് ഒരുപാട് തൊഴിലാളികളെ കിട്ടുന്നു എന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, അവരുടെ പ്രകൃതി വിഭവങ്ങൾ ധാരാളമായിട്ട് ലഭിക്കുന്നു എന്നതാണ്. മൂന്നാമത്തെ കാര്യം ലോ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിങ് ഗുഡ്സ് ഇൻ കോളനീസ്, കോളനികളിൽ തന്നെ അവർക്ക് ഉൽപ്പാദനവും അതുപോലെ വിതരണവും അല്ലെങ്കിൽ കച്ചവടവും തുച്ഛമായ പൈസയിൽ തന്നെ അല്ലെങ്കിൽ തുച്ഛമായ പണം കൊണ്ട് തന്നെ അവർക്ക് നടത്തി പോകാൻ സാധിക്കുന്നു.
ഇതാണ് അവർ പറയുന്ന മൂന്ന് കാരണങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ കോളനികളിലേക്ക് ഒരുപാട് മൂലധനത്തിൻ്റെ ഒഴുക്ക് വന്നുപെട്ടു. അപ്പോൾ ഈ ഒരു സ്റ്റേജ്, ഓക്കെ, കോളനികളിലേക്ക് ഈ ഒരു മൂലധനത്തിൻ്റെ കയറ്റുമതിയുടെ ഈ ഒരു ഘട്ടത്തെയാണ് പിന്നീട് ഇംപീരിയലിസം അല്ലെങ്കിൽ സാമ്രാജ്യത്വം എന്ന് അറിയപ്പെട്ടത്. ദ ഡിസ്റ്റിങ്റ്റീവ് ഫേസ് ഓഫ് ഫ്ലോ ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ ടു കോളനീസ് ഇസ് നോൺ ആസ് ഇംപീരിയലിസം. കോളനികളിലേക്കുള്ള മൂലധനത്തിൻ്റെ കയറ്റുമതിയുടെ ഘട്ടത്തെയാണ് സാമ്രാജ്യത്വം എന്ന് പിന്നീട് അറിയപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഇംപീരിയലിസം എന്ന സംഭവം കൊണ്ടുവന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന്മേൽ അടിച്ചേൽപ്പിക്കാവുന്ന രാഷ്ട്രീയ സാമ്പത്തിക അല്ലെങ്കിൽ എന്താ പറയുക, കൾച്ചറൽ ഡോമിനൻസ്, രാഷ്ട്രീയവും സാമ്പത്തികവും അതുപോലെ തന്നെ ആചാരപരമായിട്ടുള്ള അല്ലെങ്കിൽ എന്താന്ന് പറയുക, കൾച്ചർ, ഓക്കെ, എന്ത് കൾച്ചറൽ ഡോമിനൻസ് അടിച്ചേൽപ്പിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ പൊട്ടന്മാരായിട്ടുള്ള എന്ത് ഇവർ എന്ത് ചെയ്യുന്നു, അത് ഏറ്റെടുക്കാനും അല്ലെങ്കിൽ ഏറ്റുപിടിച്ചു കൊണ്ട് നടക്കാനും തയ്യാറാവുന്നു, അതിനെതിരെ ഒരു ശബ്ദം പോലും ഉയർത്താതെ എന്നതാണ് ഈ ഒരു സാമ്രാജ്യത്വം എന്ന് പറയുന്ന സാധനം യൂറോപ്യൻസ് അവിടെ നടപ്പിലാക്കാൻ അവരെ സഹായിച്ചത്. ഓക്കെ, അപ്പോൾ അവരുടെ ഈ കൊളോണിയലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ കോളനിവൽക്കരണം നടത്തിയ ആ ഒരു യൂറോപ്യൻസിന് അവരുടെ ആ ഒരു മേധാവിത്വം അവിടെ കൊണ്ടുവരാൻ സാധിച്ചത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ്? നിയമവ്യവസ്ഥയും ഭരണ സംവിധാനവും അതുപോലെ സൈനിക ശേഷി മിലിറ്ററി ഫോഴ്സും ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അല്ലാതെ നേരായ മാർഗത്തിലൊന്നുമല്ല, അവർ എല്ലാം വളഞ്ഞ വഴി സ്വീകരിക്കുന്നവരാണല്ലോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് അവർ ആഫ്രിക്കയെയും പിടിച്ചടക്കിയത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു സാമ്രാജ്യത്വം അല്ലെങ്കിൽ ഇംപീരിയലിസം എങ്ങനെയാണ് ആ കോളനികളെ സ്വാധീനിച്ചത്, എങ്ങനെയാണ് അവരെ അഫക്റ്റ് ചെയ്തത്, എങ്ങനെയാണ് അവരെ ബാധിച്ചത് എന്നതാണ് പറയാൻ പോണത്. അവരെ എങ്ങനെയെല്ലാം ബാധിച്ചിരിക്കാം? അവരുടെ ആ ഒരു പരമ്പരാഗത സമ്പദ് വ്യവസ്ഥയെല്ലാം നശിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ നശിച്ചിരിക്കും, ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം ഡിസ്ട്രോയ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ ഭരണരീതിയും നിയമവ്യവസ്ഥയും എല്ലാം മാറ്റപ്പെട്ടു. പിന്നീട് എന്ത് സംഭവിച്ചു? നമ്മുടെ കോളനികളിലുള്ള ജനങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷി മാറ്റിയിട്ട് യൂറോപ്യൻസ് പറയുന്ന അല്ലെങ്കിൽ പണം കായ്ക്കുന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ അവർ നിർബന്ധിതരായിരുന്നു. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. നാച്ചുറൽ റിസോഴ്സസ് അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളെല്ലാം പാടെ നശിപ്പിച്ചു. തദ്ദേശീയമായിട്ടുള്ള കല, സാഹിത്യം, ഭാഷ, കൾച്ചർ, ആചാരം, എന്താ പറയുക, എഡ്യൂക്കേഷൻ സിസ്റ്റം, വിദ്യാഭ്യാസ വ്യവസ്ഥ, ഇതെല്ലാം എന്തായി? മാറ്റപ്പെട്ടു അല്ലെങ്കിൽ നശിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇങ്ങനെയെല്ലാമാണ് നമ്മുടെ കോളനികളെ ആ ഒരു സാമ്രാജ്യത്വം എന്ന് പറയുന്ന സംഭവം ബാധിച്ചത്. ഇത് എങ്ങനെയായാലും 10th എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദ്യം ഉത്തരം എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ആയപ്പോഴേക്കും നമ്മുടെ രാജ്യങ്ങളെല്ലാം ഒരു തരത്തിൽ മടുത്തിരുന്നു നമ്മുടെ യൂറോപ്യൻകാരെ കൊണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവരുടെ ഈയൊരു ഈ നയങ്ങളും അതുപോലെ നിയമങ്ങളും എല്ലാം എന്തിലേക്ക് വഴിതിരിച്ചു? ലോകമഹായുദ്ധങ്ങൾക്ക് തന്നെ വഴിതിരിച്ചു. ലോകമഹായുദ്ധങ്ങൾ എത്ര എണ്ണം കഴിഞ്ഞു? 2 കഴിഞ്ഞു അല്ലേ. 1st 2nd അല്ലേ. 1st ഇനി പറയാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടിരിക്കട്ടെ. നമുക്കിനി
ഒന്നാം ലോക മഹായുദ്ധം ഒരൊറ്റ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം, അടുത്ത വീഡിയോയിൽ പറയാം. ഒന്നാം ലോക മഹായുദ്ധം മാത്രമായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തു, നിങ്ങളെ ചരിത്രം അറിയാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചരിത്രമറിയണം, ചരിത്രമറിഞ്ഞ് വളരണം. നമ്മുടെ മക്കളെല്ലാം ചരിത്രം അറിഞ്ഞു തന്നെ വളരണം. എങ്കിൽ മാത്രമേ നല്ലൊരു ജനതയായിട്ട് നമുക്ക് അവരെ വാർത്തെടുക്കാൻ സാധിക്കൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ ഫസ്റ്റ് വേൾഡ് വാറുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താഴെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഞാൻ ഇതുപോലെ പുതിയ പുതിയ വീഡിയോസുമായിട്ടൊക്കെ വരും. അപ്പോൾ വെയിറ്റ് ഫോർ ദം. ഓക്കെ, ബൈ ബൈ.